രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാം ഏറെ പ്രതീക്ഷയോടെ കേൾക്കാൻ കാത്തിരുന്ന ഒരു വാർത്തയാണ് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചു എന്നുള്ളത് കഴിഞ്ഞ ഒരു മാസം മുൻപേ തന്നെ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് മുന്നണി പോരാളികൾക്കും കോവിഡ് വാക്സിനേഷൻ നൽകി തുടങ്ങിയിരിക്കുന്നു ഇന്നലെ അതായത് മാർച്ച് ഒന്ന് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും കോവിഡ് വാക്സിൻ നൽകി തുടങ്ങി ഗുരുതര രോഗങ്ങളുള്ള നാൽപ്പത്തഞ്ചിനും അൻപത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്കും വാക്സിൻ നൽകുന്നുണ്ട് സർക്കാർ ആശുപത്രികൾക്ക് പുറമെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട മുന്നൂറോളം സ്വകാര്യ ആശുപത്രികളിലും സൗജന്യമായാണ് വാക്സിൻ നൽകുന്നത് വാക്സിനേഷന് വേണ്ടി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കോവിൻ പോർട്ടൽ വഴിയോ ആരോഗ്യ സേതു ആപ്ലിക്കേഷൻ വഴിയോ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത ശേഷം മരുന്നിനായി വിതരണ കേന്ദ്രത്തിൽ എത്തുമ്പോൾ ആധാർ കാർഡ് രജിസ്ട്രേഷൻ വിവരങ്ങൾ നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് രജിസ്റ്റർ ചെയ്ത നമ്പറുള്ള മൊബൈൽ ഫോൺ എന്നിവ കയ്യിൽ കരുതണം ഇനി കോവിൻ പോർട്ടൽ വഴി എങ്ങനെ വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം രജിസ്റ്റർ ചെയ്യുവാനായി ആദ്യം വേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് അഡ്രസ് ബാറിൽ കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക സി ഒ ഡബ്ല്യു ഐ എൻ കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങൾക്ക് പേജ് കാണാൻ പറ്റും ഇതാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള പേജ് ഇതിൽ ഈ മാപ്പിന് താഴെയായി രജിസ്റ്റർ യു എസ് എൽഫെന്ന് പറഞ്ഞിട്ടൊരു നീല ഐക്കൺ കാണാൻ പറ്റും ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ രജിസ്ട്രേഷനുള്ള പേജ് തെളിഞ്ഞു വരും അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഏത് മൊബൈൽ നമ്പറാണോ ആ മൊബൈൽ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഒ ടി പിന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം തെറ്റാതെ ഒ ടി പി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ ഐ ഡി പ്രൂഫ് ഏതാണെന്ന് വെച്ചാൽ ആ ഐ ഡി പ്രൂഫ് ഫോട്ടോ ഐ ഡി പ്രൂഫ് ഏതാണോ അത് സെലക്ട് ചെയ്യുക ഞാൻ ആധാർ കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഐ ഡി പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഐ ഡി പ്രൂഫിലുള്ള അതേപോലെ തന്നെ ഇനി നം പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി ഐ ഡി പ്രൂഫിലുള്ള നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല ഇയർ ഓഫ് ബർത്ത് ഏതാന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞു ഇനി വേണ്ടത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേ നമ്പറിൽ തന്നെ കൂടുതൽ നാലാൾക്കാരെ ആൾക്കാരെ വേണമെങ്കിൽ ഇതേ മൊബൈൽ നമ്പറിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇനി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതാ ഇവിടെ ഒരു കലണ്ടർ എന്നുള്ള ഓപ്ഷനും ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനും കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ആക്ഷൻ എന്നുള്ള ഇതിന് താഴെയായിട്ട് കാണാൻ പറ്റും അത് കലണ്ടർ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾ വാക്സിനേഷൻ്റെ തീയതി മറ്റ് പ്രോസസ്സെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾക്കിതിൽ ഈ നെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അതിന് വേണ്ടിയിട്ടാണ് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ അപ്പോൾ ഞാൻ കലണ്ടർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ എന്ന് കാണാൻ പറ്റും ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക ി നമ്മൾ വാക്സിനേഷന് വേണ്ടി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനാണ് അപ്പോൾ വാക്സിനേഷൻ സെൻറ്റർ നമുക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക നിങ്ങൾ സ്റ്റേറ്റ് കൊടുക്കുക ഡിസ്ട്രിക്ട് കൊടുക്കുക ബ്ലോക്ക് കൊടുക്കുക പിന്നെ പിൻ കോഡ് ടൈപ്പ് ചെയ്യാം ഇതെല്ലാം എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അടുത്ത് എവിടെയാണോ കോവിഡ് വാക്സിനേഷൻ ലഭ്യമാവുന്നത് ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നെക്സ്റ്റ് വീക്ക് എന്നുള്ള ഓപ്ഷൻ കാണുക കാണുകയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ അടുത്ത ആഴ്ച നിങ്ങളുടെ പ്ലേസിൽ എവിടെയാണോ ലഭ്യമായിട്ടുള്ളത് ആ ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യാം ഞാനിപ്പോൾ ചെയ്യാത്ത എന്താ വെച്ചാൽ എനിക്കിപ്പോൾ കാണിക്കുന്നത് കുറച്ച് ദൂരെയുള്ള ഒരു പ്ലേസ് ആണ് അപ്പം വേറെ അടുത്തുള്ള പ്ലേസിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് കാണാൻ കാണുന്നില്ല നെക്സ്റ്റ് വീക്കിൽ നിന്നുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടില്ല അപ്പം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലായാലും അല്ല സെൻറ്റർ നെയിമും അടുത്തുള്ള സെൻറ്റർ നെയിമിൽ ഫ്രീ ആയിട്ടുള്ളതും അല്ലാത്തതുമായ സെൻറ്റേഴ്സിൻ്റെ നെയിമ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അതിനുശേഷം ഏത് ഡേറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് ടൈമിലാണ് അവൈലബിലിറ്റി എന്നെല്ലാം കാണാൻ സാധിക്കും ഇതെല്ലാം വായിച്ചു കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഒറ്റ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് സെൻറ്റർ നെയിം സെൻറ്ററിൻ്റെ ടൈം ഡേറ്റ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം വായിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കൺഫേം നല്ല ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ വാക്സിനേഷൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഏത് ഐ ഡി ആണോ കൊടുത്തിട്ടുള്ളത് ആ ഐ ഡി കാർഡും കൂടി നിങ്ങൾ കൈ കയ്യിൽ കരുതുക പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ആ ഡൗൺലോഡ് ചെയ്ത സ്ക്രീൻഷോട്ടും കൂടി കയ്യിൽ കരുതുക അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു